ഇവരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുമ്പം ഒരു എന്താ പറയണ്ട ഒരു പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ പോരാ ഒരു നൂറ്റാണ്ടിൻ്റെയൊക്കെ സംവിധായകരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അതുണ്ടായിരുന്നു അല്ലേ? ഇവർ പ്രതിഭകളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവരുടെ പടങ്ങൾ ആ കാലഘട്ടത്തിൽ വിജയിക്കാൻ പോകുന്ന പടങ്ങളായിരുന്നില്ല എന്നുള്ളത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ തിരിച്ചറിയണ്ടേ? മാമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല പടങ്ങൾ വേറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ടേസ്റ്റ് ഇങ്ങനെയുള്ള സിനിമകളോടും അന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിൽ നിന്ന് എന്നിട്ടും നമ്മൾ രണ്ടും അല്ലാത്ത നിലയ്ക്കാണ് ഭരതൻ, മോഹൻ, കെ ജി ജോർജ്. അത്യാവശ്യം ഓടണം, ഓടിക്കഴിഞ്ഞാലേ പണം കിട്ടുള്ളൂ, അത് കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ നീങ്ങുന്നുള്ളതാണ്. ഈ ലേഖയുടെ മരണം കഴിഞ്ഞപ്പോൾ ഒരുപാട് കാശ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരിടത്ത് ചെയ്യാമെന്ന് ആലോചിച്ചു, അത്രേ ഉള്ളൂ. ഒരിടത്തിന്റെ സമയമാകുമ്പോഴേക്കും കാര്യങ്ങൾ ക്ലീനായി. അന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ ഭാര്യയുടെ കയ്യിലെ വാളയൊക്കെ വെച്ചാൽ പണം തീർക്കാനാവോ? അത് ഇല്ല. കയ്യിൽ പക്ഷേ ദമ്പടി ഉണ്ടായിരുന്നു. ദമ്പടി ഇല്ല. മദ്രാസിന് ഞാൻ പോന്നല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വിട്ടു വന്നു. പിന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടത്തെ പോലെ ഇവിടെയും എന്ന് പറയുന്ന സിനിമ സേതുമാധവൻ സാറ് ഡയറക്റ്റ് ചെയ്യാണ്. ആ സിനിമയിൽ എനിക്കൊരു കച്ചവടക്കാരൻ്റെ റോളുണ്ട്. അപ്പോൾ അത് എഴുതിയത് നമ്മുടെ ജോൺ പോളാണ്. അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, സേതുമാധവൻ സാറ് പറഞ്ഞു താൻ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഞാനത് ചെയ്യാൻ വേണ്ടി ഈ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് ആ സീൻ എടുത്ത് തരാം. 2 സീനുള്ളൂ അതിനകത്ത്. ഒരു സീനാണ്. ആ ഒരു സീൻ എടുത്ത് എനിക്ക് എന്നെ കൊണ്ട് അഭിനയിക്കാൻ കഴിയുന്നൊക്കെ എങ്ങനെയാണ് അന്നൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടായത്? എങ്ങനെയാണ് ആത്മവിശ്വാസം? മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ ചെയ്യുമല്ലോ. ആ ആത്മവിശ്വാസം തന്നെയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു തീർക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ സീൻ എടുത്ത് വായിച്ചു. ആ സീൻ എടുത്ത് സേതുമാധവൻ സാർ തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു തമാശയുണ്ടോ ഇതിൻ്റെ അകത്ത്? ഞാൻ പറഞ്ഞു തമാശയില്ല. തമാശ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് കമൽ എന്ന് പറയുന്ന സംവിധായകൻ താഴെ ഇരിക്കുന്നു, ഞാനൊരു കസേരയിൽ ഇരിക്കുന്നു, ഞാൻ പറയുന്നു, അത് കമൽ എഴുതിയെടുക്കുന്നു. കമൽ സഹസംവിധായകൻ, ആ അല്ല അസിസ്റ്റൻ്റാണ്. ആ സീൻ കഴിഞ്ഞ വഴിക്ക് അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. രണ്ടാമതൊരു സീനും കൂടി, ആ സീനും ഞാനൊന്ന് റിപ്പയർ ചെയ്തു. ആ സിനിമ പരാജയമായിരുന്നു. മോഹൻലാലും മമ്മൂട്ടി ആ സിനിമയിലുണ്ട്. പക്ഷേ ആ സിനിമയിലുള്ള എൻ്റെ 2 സീൻ കണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലരും ഒരു കച്ചവടക്കാരൻ്റെ വേഷമാണ്. കച്ചവടക്കാരൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ കച്ചവടക്കാരൻ നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ ഉണ്ടായത്, അമ്മയ്ക്ക് എന്താ ഉണ്ടായത്, അമ്മയ്ക്ക് ഇങ്ങനെ വിഷമുണ്ട്, കണ്ടില്ല പടം? ആ അമ്മയ്ക്ക് സുഖമില്ല, അങ്ങനെ വന്നപ്പോൾ അമ്മേനെ ഗവൺമെൻറ് ആസ്പത്രി കൊണ്ടുപോയി, ആസ്പത്രിയിൽ നിന്ന് കോപ്പറേറ്റീവ് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ഇയാൾക്ക് എന്താ വേണ്ടേ? എനിക്ക് മറ്റേ ഇത് ടിനോപ്പാൽ വേണം, പിന്നെ മറ്റേ പൗഡർ വേണം, അത് വേണം. എന്നിട്ട് അമ്മേനെ എവിടേക്ക് കൊണ്ടുപോയി എന്നാ പറഞ്ഞേ? അതായത് ഇയാൾക്ക് അത് യാതൊരു താല്പര്യമില്ല. ഇയാളുടെ അമ്മേനെ എവിടേക്ക് വേണേൽ കൊണ്ടുപോകട്ടെ. അവസാനം അയാൾ പറഞ്ഞു അങ്ങനെ അമ്മ മരിച്ചു എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഫോൺ വന്ന് ആ ഫോണിൽ സംസാരിച്ചു. ആ നീ ലൈനിൽ നിൽക്ക്, ഞാനൊരു കാര്യം സംസാരിച്ചിട്ട് പിന്നെ ഇത് ചെയ്യാം കേട്ടോ, ലൈനിൽ നിൽക്ക്, ഞാൻ ഫോൺ വയ്ക്കല്ലേ. ഇതിന്റെ മൂന്നേട്ട സുമിത്ര വിളിക്കുന്നതിൽ ഒരു ചെറിയ ഭാഗമല്ലേ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇയാളോട് ചോദിക്കും അല്ല അമ്മേനെ എന്നിട്ട് എവിടേക്ക് കൊണ്ടുപോയിന്ന് പറഞ്ഞു തന്നെ. അയാൾ പറഞ്ഞ് തേങ്ങാക്കൊല എന്ന് പറഞ്ഞാൽ അയാൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെടുത്ത് കഴിഞ്ഞിട്ട് പറയും അവളോട് പറയും നിന്നോട് ആരാ ലൈനിലിരിക്കാൻ പറഞ്ഞത്? ഞാൻ തന്നെയാണ് ഭാര്യയോട് പറഞ്ഞത്. അപ്പം ഇതാണ് ഒരു കുന്നംകുളം തൃശ്ശൂരുള്ള കച്ചവടക്കാരൻ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം. അത് നമ്മൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സിനിമകൾ വന്നു തുടങ്ങി. ആ കാലഘട്ടത്തിൽ അടൂർ ഭാസിയുടെ ഒക്കെ സാമ്രാജ്യമാണ്. ആ അടൂർ ഭാസിയൊക്കെ ഭയങ്കരമായിട്ടുള്ള ആകാരം. പിന്നെ പതുക്കെ പതുക്കെ സിനിമകളായി. സിനിമ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു. പക്ഷെ നടനായി ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നു അല്ലേ? ഉണ്ടോ? തീർച്ചയായിട്ടും നടനാവും, ഇന്നല്ലെങ്കിൽ നാളെ, അത്രയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. അതുണ്ടായി.